എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം ടെസ്റ്റിലും ഇന്ത്യക്ക് നാണം കെട്ട തോൽവി. 359 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 245 ഓൾ ഔട്ട് ആകുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയെ തകർത്ത മിച്ചൽ സാന്റ്നർ തന്നെയാണ് 6 വിക്കറ്റുമായി ഇന്ത്യയെ കറക്കി വീഴ്ത്തിയത്. 359 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റുവീശിയ ഇന്ത്യയ്ക്ക് 6 ഓവറിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ നഷ്ടമായിരുന്നെങ്കിലും യശസ്വി ജയ്സ്വാളും ശുഭ്മൻ ഗില്ലും തകർത്തടിച്ചതോടെ ഇന്ത്യ 12 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എന്ന നിലയിലാണ് ക്രീസ് വിട്ടത്. എന്നാൽ ലഞ്ചിനുശേഷം ശുഭ്മൻ ഗില്ലിനെ സ്ലിപ്പിൽ ഡാരിൽ മിച്ചലിന്റെ കൈകളിലെത്തിച്ച സാന്റ്നറാണ് ഇന്ത്യയുടെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. വിരാട് കോഹ്ലിയും യശസ്വിയും ചേർന്നുള്ള കൂട്ടുകെട്ട് പ്രതീക്ഷ നൽകിയെങ്കിലും 65 പന്തിൽ 77 റൺസ് എടുത്ത ജയ്സ്വാളിനെ സ്കോർ 127 എത്തിയപ്പോൾ സാന്റ്നർ സ്ലിപ്പിൽ മിച്ചലിന്റെ കൈകളിലെത്തിച്ചതോടെ ഇന്ത്യയുടെ കൂട്ടത്തകർച്ച തുടങ്ങി. ജയ്സ്വാൾ മടങ്ങിയതിന് പിന്നാലെ ക്രീസിലെത്തിയ ഋഷഭ് പന്ത് വിരാട് കോഹ്ലിയുമായുള്ള ധാരണപ്പിശകിൽ ഒരു റൺ പോലും എടുക്കാനാകാതെ റണ്ണൌട്ടായി. സ്ഥാനക്കയറ്റം കിട്ടിയ വാഷിംഗ്ടൺ സുന്ദർ പിടിച്ചുനിന്നെങ്കിലും റണ്ണെടുക്കാൻ പാടുപെട്ട കോഹ്ലിയെ ഒടുവിൽ സാന്റ്നർ തന്നെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കി. 17 റൺസായിരുന്നു കോഹ്ലിയുടെ സമ്പാദ്യം. സർഫറാസ് ഖാനും ക്രീസിൽ അധികം ആയുസുണ്ടായില്ല. 9 റൺസെടുത്ത സർഫറാസിനെ ക്ലീൻ ബോൾഡാക്കി സാന്റ്നർ 5 വിക്കറ്റ് തികച്ചു. പിന്നാലെ വാഷിംഗ്ടൺ സുന്ദറെ ഡാരിൽ മിച്ചൽ ഷോർട്ട് ലെഗിൽ വില്യങ്ങിന്റെ കൈകളിലെത്തിച്ചതോടെ 127-2 നിന്ന് ഇന്ത്യ 167-7 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. 40 റൺസെടുക്കുന്നതിനെ 5 വിക്കറ്റ് നഷ്ടമായ ഇന്ത്യ ന്യൂസിലൻഡിന് മുന്നിൽ മുട്ടുകുത്തി. പിന്നീട് എത്തിയ അശ്വിൻ ജഡേജ സഖ്യം മികച്ച പ്രകടനം നടത്തിയെങ്കിലും അശ്വിനെ പുറത്താക്കി സെന്റർ വീണ്ടും ഇന്ത്യയുടെ വില്ലനായി. പിന്നീട് വന്ന വാലറ്റവും തകർന്നടിഞ്ഞതോടെ പരമ്പര ന്യൂസിലൻഡ് സ്വന്തമാക്കി. 45 റൺസ് നേടി ജഡേജ മികച്ച പ്രകടനം തന്നെ കാഴ്ചവച്ചു. നാട്ടിൽ തുടർച്ചയായി 18 ടെസ്റ്റ് പരമ്പരകൾക്ക് ശേഷമാണ് ഇന്ത്യ പരമ്പര കൈവിട്ടത്. എന്തായാലും ഇന്ത്യ മോശം കളിയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അടുത്ത ടെസ്റ്റിൽ എങ്കിലും മികച്ച കഴിവുള്ള താരങ്ങളെ ടീമിൽ എത്തിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.